ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഡ് ആംഗിൾ റിവ്യൂസ്. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നു അത് ഒരു ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു ലൈഫാണ്, ഒരു ലേഡിയുടെയാണ്. ആ ലേഡിനെ കുറിച്ച് നമ്മൾ അറിയുമ്പോൾ എന്താ പറയുക, നമുക്ക് കിട്ടാത്ത ഒരു ഊർജ്ജം അല്ലെങ്കിൽ ഒരു എന്താ ഒരു മോട്ടിവേഷൻ ആ ലൈഫിൽ നിന്ന് കിട്ടും. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി തന്നെ ഞാൻ വന്നേക്കാം. അപ്പോൾ വളരെ ചെറിയൊരു എപ്പിസോഡായിരിക്കും, ആദ്യം ഞാൻ നീട്ടിക്കൊണ്ട് പോവില്ല, കാരണം വളരെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ പറഞ്ഞേക്കാം. എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ആക്റ്റീവായിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും, റാണു മണ്ഡൽ എന്ന് പറഞ്ഞൊരു ലേഡി ഈ അടുത്തായിട്ട് ടിക്ടോക്കിൽ ഭയങ്കര വൈറലാണ്. അതേപോലെ തന്നെ ഫേസ്ബുക്കിലും ടി വിസിലും യൂട്യൂബിലൊക്കെ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 1st September 1st നിങ്ങൾ ഇന്ന് ന്യൂസ് പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ മനോരമയുടെ സപ്ലിമെൻറ്റ് ന്യൂസിനകത്ത് ഒരു സപ്ലിമെൻറ്റ് ഫുൾ എന്നാണ് ഹാഫ് സപ്ലിമെൻറ്റ് മൊത്തം ഈ ലേഡീനെ കുറിച്ചാണ് എഴുതി വെച്ചേക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞൊരു 5-6 ദിവസമായിട്ട് ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറെ ഒന്നുമല്ല, സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലേഡി വളരെ ദരിദ്രമായിട്ടുള്ള ഒരു ലേഡിയാണ്. വെസ്റ്റ് ബംഗാളിൽ റണാഘട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടുത്തെ ഒരു എന്താ പറയുക, അവിടുത്തെ സ്ഥലത്ത് ജനിച്ച ഒരു ലേഡിയാണ്. അപ്പോൾ ഈ ലേഡിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1960 ജനിച്ച ഒരു ലേഡിയാണ് ഈ റാണു മണ്ഡൽ. റാണു മണ്ഡലിൻ്റെ ഫുൾ നെയിം റാണു മറിയ മണ്ഡൽ എന്നാണ് പേര്. അപ്പോൾ ഈ ലേഡി എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടുത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ പാട്ട് പാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പാടി, അതേപോലെ എന്തെങ്കിലും ഓർഗനൈസേഷനിൽ നിന്നും നമ്മുടെ ഇവിടെ റോഡ് സൈഡിലൊക്കെ മൈക്കൊക്കെ വെച്ചിട്ട് പാട്ട് പാടുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ, സ്പീക്കറൊക്കെ വെച്ചിട്ട് അതേപോലത്തെ പാട്ടൊക്കെ പാടി ആൾക്കാരുടെ ഒരു ശ്രദ്ധ ആകർഷിച്ച് ചാരിറ്റി കാര്യങ്ങൾ സ്വന്തമായിട്ടും പൈസ പാട്ട് പാടി പൈസ മേടിച്ച് അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു ലേഡിയാണ്. ഈ ലേഡിയുടെ ലൈഫ് എങ്ങനെയാണ് ഇൻസ്പിറേഷനായത് ഞാൻ പറഞ്ഞുതരാം. 1960 ജനിച്ച് സ്കൂളിങ്ങും അധികം പോയിട്ടില്ല, പക്ഷെ ചെറുപ്പത്തിൽ തന്നെ പാട്ടിനോട് ഭയങ്കര ഒരു എന്താ പറയുക പാഷനായിരുന്നു. എന്തെങ്കിലും പാട്ടിൽ എന്തെങ്കിലും ചെയ്യണം, ഒരു സക്സസ് ആവണം എന്നുള്ളൊരു ഒരു ദൃഢനിശ്ചയം പുള്ളിയാരത്തിൽ മനസ്സിലുണ്ടായിരുന്നു. അതിങ്ങനെ പാട്ട് പാടി പുള്ളിയാരത്തി ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോയി. കല്യാണം കഴിഞ്ഞു, കുട്ടിയായി, ഒരു പെൺകുട്ടിയായി. പക്ഷേ ദൗർഭാഗ്യപരമായിട്ട് ഭർത്താവ് മരിച്ചുപോയി. അതേപോലെ തന്നെ കുട്ടിയാണെങ്കിൽ 10 വയസ്സായപ്പോൾ കുട്ടി ഇട്ടേച്ച് പോയി. കുട്ടി എങ്ങോട്ടോ പോയെന്ന് നമുക്ക് ന്യൂസില്ല, കാരണം ഞാൻ കുറേ ഇൻ്റർനെറ്റൊക്കെ സെർച്ച് ചെയ്ത് നോക്കി, പക്ഷേ ന്യൂസ് കിട്ടില്ല. 10 വയസ്സിൽ കുട്ടി പോയി എന്നാണ് ന്യൂസിൽ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ കുട്ടി പോയി, പുള്ളിയുടെ ഒറ്റക്കായി. വീണ്ടും റെയിൽവേ സ്റ്റേഷനാണ് ഘട്ടം എന്ന് റെയിൽവേ സ്റ്റേഷൻ, വെസ്റ്റ് ബംഗാൾ റെയിൽവേ സ്റ്റേഷനിലാണ് പാട്ടൊക്കെ പാടി ജീവിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ നിർത്തിയിട്ടൊക്കെ ട്രെയിനുകളിൽ പാട്ട് പാടും. അങ്ങനെ പാടി പാടി പാടിയാണ് പൈസ ആൾക്കാർ കൊടുക്കുന്ന 1-2 രൂപ 5 രൂപയൊക്കെ മേടിച്ച് അങ്ങനെയാണ് ജീവൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്താണ് ഇതിനകത്ത് ഇൻസ്പിറേഷൻ എന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളിൽ പലവരും ഒരു എന്തെങ്കിലും സംരംഭം തുടങ്ങി, എന്തെങ്കിലും സംരംഭം തുടങ്ങിയിട്ട് ഒരു 5-6 മാസം 1 കൊല്ലമൊക്കെ നമ്മൾ ആ തുടങ്ങിയ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകും. ഒട്ടും ട്രൈ ചെയ്യാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണം. മുമ്പോട്ട് പോയി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇട്ടേച്ച് പോകും. നമുക്ക് പറ്റിയ പണിയെല്ലാം നമ്മൾ ഇട്ടേച്ച് പോകും. പക്ഷേ റാണു മണ്ഡൽ ചെയ്തില്ല ജീവിതകാലം മൊത്തം. ഇപ്പോൾ ഇന്നിപ്പോൾ 2019 ഈ കൊല്ലം. 1960 ജനിച്ച ലേഡി ഇന്നേക്ക് വരെ ഇപ്പോൾ ഒരു ഏകദേശം 1-60 വയസ്സ് ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും നാള് പാട്ട് പാടി നടന്ന് ഈ ദൈവത്തിൻ്റെ കൈകൾ എന്ന് പറഞ്ഞ പോലെ ഒരാൾ, ഈ NDTV ഒരാൾ ഈ ഒരു ഫേസ്ബുക്ക് ഷെയർ കണ്ടിട്ട് ഈ ഫേസ്ബുക്ക് പേജിലുള്ള ആളെ വിളിച്ചേക്കണം. ഈ ഫേസ്ബുക്ക് പേജിൽ എങ്ങനെ വന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഫേസ്ബുക്ക് പേജിൻ്റെ ഫോളോവറും ഇതുപോലെ ഈ റെയിൽവേ സ്റ്റേഷനിൽ വരാനും പുള്ളിയാർത്തി ലതാ മംഗളേഷ്കറിൻ്റെ ഒരു ഹിറ്റായ ഒരു സോങ് ഉണ്ട്. ആ സോങ് പുള്ളിയാർത്തി അവിടെ നിന്ന് പാടിയാണ്. അപ്പോൾ അത്രക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പാടുന്നത്. ലതാ മംഗളേഷ്കറിൻ്റെ സെയിം ഡിറ്റോ വോയിസ് ആണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ആ പാട്ട് പാടുന്നത് വീഡിയോയിൽ പകർത്തിയിട്ട് നേരെ ഈ FB പേജിലിട്ടു. ഈ FB പേജ് അങ്ങനെയൊക്കെയോ ആൾക്കാർ വൈറലായി. NDTV ഒരാൾ ഇത് കാണുകയാണ്. അങ്ങനെ ഈ ഫേസ്ബുക്ക് പേജിൻ്റെ ഉടമേനെ വിളിച്ചു, ഇത് എവിടെ നിന്നാണ് ഈ വീഡിയോ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇന്ന രണാഘട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് വന്നു. ഉടനെ തന്നെ NDTV ആൾക്കാർ അവിടെ ചെന്ന് ഈ വീഡിയോ, പുള്ളിക്കാരത്തിയുടെ വീഡിയോ എടുത്ത് അവരുടെ ചാനലിൽ കൊടുത്തു. ഉടനെ തന്നെ ഈ പാട്ട് അത്ര ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് കയറിയിട്ട് വൈറലായി. ഈ വൈറലായി കഴിഞ്ഞപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഹിമേഷ് റഷാമയ്യ നിങ്ങൾക്കറിയാൻ പറ്റും, ആഷിഖ് ബനായ എന്ന് പറഞ്ഞ പണ്ടത്തെ ഹിറ്റ് പാട്ട്. പണ്ടത്തല്ല, പുള്ളി ഇപ്പോഴും പാട്ടുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്ര ഹിറ്റ് മ്യൂസിക് ഡയറക്ടറാണ് ഹിമേഷ് റഷാമയ്യ. ഹിമേഷ് റഷാമയ്യ ഈ ഒരു NDTV ന്യൂസ് വൈറലായി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ്റെ സ്റ്റുഡിയോയിലേക്ക്, മുംബൈയിലുള്ള സ്റ്റുഡിയോയിലേക്ക് ഒരു ക്ഷണം കൊടുത്തു. ക്ഷണം കൊടുത്ത് എങ്ങനെയാണെന്ന് അറിയുമോ നിങ്ങൾക്ക്? ഫ്ലൈറ്റിൽ ടിക്കറ്റ് അയച്ചു കൊടുത്തിട്ടാണ് ക്ഷണിച്ചത്. ഇത്രയും നാളും റെയിൽവേ സ്റ്റേഷനുകളിൽ പാടി നടന്ന് റെയിൽവേ ടിക്കറ്റ് പോലും എടുക്കാതെ എന്നാണ് ഇപ്പോൾ ന്യൂസിലൊക്കെ വന്നിരിക്കുന്നത്.
ടിക്കറ്റ് പോലും എടുക്കാതെ പൈസ ഇല്ലാണ്ട് യാത്ര ചെയ്തിരുന്ന ആൾക്ക് പെട്ടെന്ന് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടി, ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറി. ഈ ഇത്രയും പ്രായമായ ലേഡി ഇത്രയും നാൾ കാത്തിരുന്നിട്ട് ഫ്ലൈറ്റിൽ കയറി മുംബൈയിൽ പോയി സ്റ്റുഡിയോയിൽ വെച്ചിട്ട് പുള്ളി പാട്ട് പഠിച്ചു. പാട്ട് പാടിച്ചിട്ട് ബ്രില്യൻ എന്ന് പറഞ്ഞാൽ അത്രക്ക് ബ്രില്യൻ്റ് ആയിട്ടാണ് പുള്ളിക്കാരി പാടിയത്. ആ പാട്ട് കേട്ടിട്ട് ഹിമേഷ ശർമ്മയ ഫ്ലാറ്റ്, ബാക്കി ആൾക്കാരും ആ സ്റ്റുഡിയോയിൽ നിന്ന് ബാക്കി ആൾക്കാരും ഫ്ലാറ്റ്. ആ ഒരു വീഡിയോ സ്റ്റുഡിയോയിൽ വേറൊരാൾ ഷൂട്ട് ചെയ്തിട്ട് ടിക്ടോക്കിലേക്ക് സംഭവിട്ട് അത് ഭയങ്കര വൈറലായി, പിന്നെ ട്രെൻഡിങ് ആയി. ഇപ്പോൾ ആൾ ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും അധികം ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു ലേഡി അല്ലെങ്കിൽ ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റാണു മണ്ഡലാണ്. റാണു മണ്ഡൽ ഒരിക്കലും പാട്ട് പഠിച്ചിട്ടില്ല, പാട്ട് സ്വന്തമായിട്ട് ഒരു ട്രെയിനിങ് സെൻറ്ററിൽ പോയിട്ടും പാട്ട് പാടിയിട്ടില്ല. ഇതുവരെ എ ബി സി ഡി പോലും പാട്ടിനെ അറിയാൻ പാടില്ല. ആ ഒരു ലേഡി ഇപ്പോൾ ഇന്ന് ഹിമേഷ് ശർമ്മയുടെ ഏറ്റവും ലേറ്റസ്റ്റ് പുള്ളി പാടി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പടത്തിൽ വിദേശത്ത് ഷൂട്ട് ചെയ്തേക്കുന്ന ഒരു സോങ്ങിൻ്റെ വോയിസ് പോയേക്കുന്നത് റാണു മണ്ഡലിനെയാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. 60 ജനിച്ചിട്ട് ഇത്രയും നാളും പാട്ട് പാടി ട്രൈ ചെയ്തുകൊണ്ടിരുന്നു, ഇത്ര ഈ പ്രായത്തിലാണ് ആൾക്കൊരു കുറച്ചെങ്കിലും ആൾക്കാർ അറിഞ്ഞത് ഈ ആളെന്താണെന്നൊക്കെ അറിഞ്ഞത്. ഏറ്റവും ഒരു സന്തോഷം ജനിപ്പിക്കുന്ന കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 വയസ്സായപ്പോൾ പോയ ആ മകള് ഈ വീഡിയോ വൈറലായത് കണ്ട് തിരിച്ചു വന്നു. ആ ഫോട്ടോ നിങ്ങൾ പഴപ്പം കണ്ടിട്ടുണ്ടാവും, സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ്. ആ ലേഡി തിരിച്ചു വന്നു, അമ്മയായിട്ട് കെട്ടിപ്പിടിക്കുന്നു. വളരെ ഒരു നല്ലൊരു നിമിഷമാണ് അവിടെ കാണാൻ പറ്റിയത്. അപ്പോൾ നമ്മളിതിൽ നിന്നൊക്കെ പഠിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ട്രൈ ചെയ്യാതെ കുറച്ച് ട്രൈ ചെയ്ത് പറ്റില്ല എന്നൊന്ന് വിട്ട് കളയരുത്. ട്രൈ അത്രേ ഉള്ളൂ. ട്രൈ കൊണ്ടിരിക്കുക, നമുക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ട്രൈ ചെയ്യുക. നമുക്ക് ടാലൻ്റ് ഉണ്ടെങ്കിൽ, നമുക്ക് അതിനുള്ള പവർ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും സക്സസ് എത്തിയിരിക്കും. നമ്മുടെ ടാലൻ്റ് എന്താ നമുക്ക് കണ്ടെത്താം, ആ കണ്ടെത്തിയിട്ട് ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് കുതിക്കാം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, കൂടെയുള്ള ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങളിലേക്ക് എത്തുന്നതാണ്. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.